രാമായണ സന്ദേശം. ജീവിതത്തിൽ കുറേ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ, ലക്ഷ്യങ്ങൾ, മാർഗങ്ങൾ ഇതെല്ലാം നമുക്ക് തുറന്നു തരാൻ എളുപ്പത്തിൽ സാധിക്കുന്ന മാനേജ്മെൻ്റ് സങ്കല്പങ്ങളാണ് കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇത് മൃഗങ്ങളുടേതാകാം, പക്ഷികളുടേതാകാം, മനുഷ്യരുടേതാകാം, ഋഷിമാരുടേതാകാം, ഭരണാധികാരികളുടേതാകാം, സാധാരണക്കാരുടേതാകാം, കള്ളന്മാരുടേതാകാം, കൊള്ളക്കാരുടേതാകാം. അവരുമായി ബന്ധപ്പെട്ട കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇതെല്ലാം നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അത് അതേ രീതിയിലെടുക്കുന്നതിന് പകരം അതിലെ സന്ദേശങ്ങളെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ എവിടെയാണ് കുറവുള്ളത് അത് പരിഹരിക്കാനും, നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ പ്രശ്നമുള്ളത് അത് പരിഹരിക്കാനും അതിനുത്തരം കണ്ടെത്താനും എല്ലാം ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിത മാനേജ്മെൻ്റ് ലൈഫ് സ്കിൽ മാനേജ്മെൻ്റ് ആയിത്തീരുന്നത്. രാമായണത്തെക്കുറിച്ചും മറ്റ് ജനറൽ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അതിസൗന്ദര്യം സീതായാഹ, അതിഗർവം രാവണസ്യ ച, അതിദാനശീലം മഹാബല്യ, അതിസർവത്ര വർജയേത്. ഇതൊരു സുഭാഷിതമാണ്. സീതാദേവിക്ക് പ്രശ്നമുണ്ടാവാൻ കാരണം അത്യസാധാരണമായ സൗന്ദര്യം സീതാദേവിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്യസാധാരണമായ സൗന്ദര്യമാണ് സീതാദേവിക്ക് പ്രശ്നമുണ്ടായത്. അത്യസാധാരണമായ ഗർവമാണ് രാവണന് പ്രശ്നമുണ്ടാക്കിയത്. അത്യസാധാരണമായിട്ടുള്ള ദാനശീലമാണ് മഹാബലിക്ക് പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് ഏത് നന്മ നിറഞ്ഞതായാലും തിന്മ നിറഞ്ഞതായാലും ഈവൻ ധാർമ്മികമോ അധാർമ്മികമോ ആയതായാലും ഇതെല്ലാം ഓവറാകാതിരിക്കാൻ, അധികം ആവാതിരിക്കാൻ, നോർമൽ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാനും താഴത്തേക്ക് പോകാതിരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഉപദേശം. രാവണൻ അറിവുള്ളവനാണ്, 10 തലയുടെ കപ്പാസിറ്റി ഉള്ളവനാണ്, മാത്രമല്ല ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാവുന്ന ആളാണ്, വേദം പഠിച്ച ആളാണ്, വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെ മകനാണ്, മാത്രമല്ല ഈശ്വരനിൽ നിന്ന് നേരിട്ട് വരം വാങ്ങിച്ച ആളാണ്, അത്രയുമധികം കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ്, മാത്രമല്ല നല്ല 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 ഉപദേശകർ കൂടെയുണ്ട്, നല്ല അസൽ ഉപദേശിയായിട്ടുള്ള അനുജൻ വിഭീഷണൻ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ദേവതാതുല്യമായ മണ്ഡോദരി കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റായാലും ആനയുടെ ശക്തിയുണ്ടെന്ന് പറയുന്ന കുംഭകർണനും കാര്യമായിട്ട് രാവണനെ ഉപദേശിച്ചു, എല്ലാവരും ഉപദേശിച്ചു, എല്ലാവരും രാവണൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ രാവണൻ്റെ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും രാജാവിൻ്റെ പദവി കൊണ്ടും രാവണൻ പറയുന്നതനുസരിക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം എല്ലാവരും രാവണനെ അനുസരിച്ചു. ഓർമ്മിക്കുക, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അധികാരത്തിൻ്റെ പവറ്, അധികാരത്തിൻ്റെ ഹുങ്ക്, ധാർഷ്ട്യം, നിങ്ങളാരാണ് എന്നെ ചോദ്യം ചെയ്യാൻ, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, എനിക്ക് ആവശ്യമുള്ള ന്യായീകരണം ഞാനതിന് കൊടുക്കുകയും ചെയ്യും, നിങ്ങളെന്താ വേണമെന്നുവെച്ചാൽ നിങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഭരണാധികാരികൾ പോലും അതുതന്നെയാണ് പറയുന്നത്. പണ്ട് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല, രാജാധിപത്യമായിരുന്നു. ആ രാവണന് ശരിക്ക് വിഭീഷണൻ വിട്ടുപോയിട്ടും തൻ്റെ 2 മക്കൾ മരിച്ചിട്ടും കുംഭകർണൻ എന്ന അനുജൻ മരിച്ചിട്ടും ധാർഷ്ട്യം ആ രാവണൻ വിട്ടൊഴിഞ്ഞില്ല. പരിണത ഫലം സർവനാശമായിരുന്നു. തൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഉപദേശിച്ചിട്ടും അവരെല്ലാം യുദ്ധം ചെയ്ത് മരിച്ചിട്ടും താൻ ഒറ്റയ്ക്കാണ് എന്ന് അവസാനം ബോധം വന്നിട്ട് പോലും പിന്നീടും പിന്നീടും തനിക്ക് ജയിക്കാൻ സാധിക്കുമോ, താൻ ചെയ്ത തെറ്റിൽ ഉറച്ചു നിന്ന് ആ തെറ്റിനെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് കടന്ന രാവണൻ്റെ അന്ത്യം ഈ കലിയുഗത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ
ഒരു വ്യക്തി അയാൾ സ്വയം ഒരു ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണെങ്കിലും അയാളുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും സംസ്കാരത്തിലാണെങ്കിലും ഒരു രാഷ്ട്ര ഭരണാധികാരി ഈ ദേശത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ധാർഷ്ട്യത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് രാവണന് സംഭവിച്ചതായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നത് തിന്മയെ ഉന്മൂലനം ചെയ്ത് നന്മയ്ക്ക് കാരണമാകുമായിരിക്കാം. അങ്ങനെ നന്മയ്ക്ക് കാരണമാകുന്ന വേളയിലാണ് പലപ്പോഴും അധർമ്മം കുടികുത്തി വാഴിക്കുന്ന വ്യക്തികൾ ഇതുമാതിരി ധാർഷ്ട്യം കാണിക്കുന്നത്. അതിനുശേഷം അത് തന്നെത്താനെ നശിച്ച് ഏതാണ്ട് മണ്ണോട് ചേർന്ന് ഒരു പുതിയ യുഗം ആരംഭിക്കുന്ന മാതിരി സംഭവിക്കും. അതാണ് ലങ്കയിൽ സംഭവിച്ചത്. രാവണവധം നടന്നു, വിഭീഷണൻ രാജാവായി, ലങ്ക വീണ്ടും ഗംഭീരമായി. ശ്രീരാമൻ്റെ പട്ടാഭിഷേകവും അയോധ്യയുമായിട്ടുള്ള ബന്ധവും വടക്കേ അറ്റത്തുള്ള കോസല രാജ്യവും തെക്കേ അറ്റത്തുള്ള ലങ്കയും തമ്മിൽ സാംസ്കാരികമായും മറ്റെല്ലാ വിധത്തിലും യോജിപ്പിക്കാൻ അതിന് കാരണമായി രാവണൻ്റെ ധാർഷ്ട്യം, രാവണൻ്റെ നിഗ്രഹം. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് സംഭവിച്ചു എന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയോഗിക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. രാമായണ സന്ദേശത്തിലെ ചെറിയ ചെറിയ വരികൾ നമുക്ക് എന്നും ആവേശകരമായിട്ട് ജീവിതാനുഭവങ്ങളെ മോഡിഫൈ ചെയ്യാനും റിഫൈൻ ചെയ്യാനും പ്രയോജനപ്പെടുന്നതാകട്ടെ. പ്രണാമം, നമസ്കാരം.